ഹായ് സ്റ്റുഡൻറ്റ്സ് വെൽക്കം ടു പി ടോക്സ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ലൈൻ ക്ലിപ്പിംഗ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ക്ലിപ്പിംഗ് എന്താണെന്ന് നോക്കി അതുപോലെ തന്നെ പോയിന്റ് ക്ലിപ്പിംഗ് എന്താണെന്നും നോക്കിയിട്ടുണ്ടായിരുന്നു ലൈൻ ക്ലിപ്പിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ ക്ലിപ്പ് ചെയ്യാൻ എടുക്കുന്ന ഒബ്ജക്റ്റ് ലൈനാണ് ആ ലൈൻ ഒരു ക്ലിപ്പ് വിൻഡോയ്ക്ക് ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ അതോ പാർഷ്യലി ഇൻസൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് ഒന്നുകിൽ സേവ് ചെയ്യും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ലൈൻ ക്ലിപ്പിംഗ് ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് രീതിയിലുള്ള ലൈനാണ് ക്ലിപ്പ് ചെയ്യാനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഈ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ ഒരു ക്ലിപ്പ് വിൻഡോ ആണെന്ന് വിചാരിക്കുക ഞാൻ ഞാനിതിനകത്തൊരു ലൈൻ വരച്ചു ഇങ്ങനെ ഒരു ലൈൻ രണ്ടാമത്തെ ലൈൻ വരച്ചു ഇങ്ങനെ ഒരെണ്ണം മൂന്നാമത്തെ ഒരു ലൈൻ വരച്ചു ഇങ്ങനെ ഒരെണ്ണം മൂന്ന് ലൈൻ ഉണ്ട് ഈ ഒന്നാമത്തെ ലൈൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ ക്ലിപ്പ് വിൻഡോയ്ക്ക് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണ് അന്ന് വെച്ചാൽ നമ്മളത് ക്ലിപ്പ് ചെയ്യത്തില്ല ഡിലീറ്റ് ചെയ്യത്തില്ല ഫുൾ സേവ് ചെയ്യും രണ്ടാമത്തെ ഈ ലൈൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് വിൻഡോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലൈൻ കംപ്ലീറ്റ്ലി ഔട്ട് സൈഡാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് ക്ലിപ്പ് ചെയ്യും ഡിലീറ്റ് ചെയ്യും ആ ലൈന് മൂന്നാമത്തെ ഈ ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ്റെ കേസിൽ ക്ലിപ്പ് വിൻഡോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർഷ്യലി ഇൻസൈഡ് ഔട്ട്സൈഡാണ് അതായത് ക്ലിപ്പ് വിൻഡോയുടെ ഈ എഡ്ജിൽ ഇതായി ഇവിടെ ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റിന് ശേഷമുള്ള ദ ഇത്രയും പാർട്ട് നമുക്ക് സേവ് ചെയ്യേണ്ടതും ദ ഇത്രയും പാർട്ട് ഡിലീറ്റ് ചെയ്യേണ്ടതുമാണ് അപ്പം ഞാനിവിടെ മൂന്ന് ലൈൻ്റെ കേസുകളാണ് പറഞ്ഞത് ഒന്ന് കം കംപ്ലീറ്റ്ലി ഒരു ലൈൻ ക്ലിപ്പ് വിൻഡോയിൽ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിട്ടുള്ള ഒരു ലൈൻ കംപ്ലീറ്റ്ലി ഔട്ട് ഒരു ലൈൻ പാർഷ്യലി ഇൻസൈഡ് ഔട്ട് സൈഡ് ആയിട്ടുള്ള ലൈൻ അത് ഓർത്തിരിക്കുക അപ്പം ക്ലിപ്പിംഗ് ലൈൻ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല ഇനി നമ്മൾ ലൈൻ ക്ലിപ്പിംഗ് യൂസ് ചെയ്യുന്ന കുറേ അൽഗോരിതംസ് ഉണ്ട് അതിലൊരു അൽഗോരിതമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ആ അൽഗോരത്തിനെ വിളിക്കുന്ന പേര് കൊഹൻ സ്വിതർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് ആ പേര് ശ്രദ്ധിച്ച് പഠിക്കണം നമ്മൾ കൊഹൻ സ്വിതർലാൻഡ് എന്ന ടേം കേൾക്കുമ്പോഴേ ഓർത്തോണം അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിൽ വന്നോണം അത് ലൈൻ ക്ലിപ്പിംഗ് ആണെന്നുള്ളത് കൊഹൻ സ്വിതർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് ഈ പേര് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് പ്രോഗ്രാമേഴ്സ് ഡെന്നി കൊഹൻസ് ഇവാൻ സ്വിതർലാൻഡ് ഈ രണ്ട് പ്രോഗ്രാമുകളുടെ നെയിമിൽ നിന്നാണ് ഈ കൊഹൻ സ്വിതർലാൻഡ് എന്ന് പറയുന്ന നെയിം വരുന്നത് ലൈൻ ക്ലിപ്പിങ്ങിന് ആ നെയിം വരുന്നത് ഈ കൊഹൻസുദ്ദല ലൈൻ ക്ലിപ്പിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം അതായത് ഈ പ്രൊസീജിയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നയൻ സെഗ്മെൻ്റ് ആയിട്ട് നമ്മുടെ ക്ലിപ്പ് വിൻഡോയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ക്ലിപ്പ് വിൻഡോയുടെ ബൗണ്ടറി ബേസ് ചെയ്ത് ആ നയൻ സെഗ്മെൻസിലും ആ നയൻ പാർട്ടിലും ഓരോ കോഡ് എടുത്തിട്ടുണ്ട് ഫോർ ബിറ്റ് വെച്ചിട്ടുള്ള കോഡ് അങ്ങനെ ക്ലിപ്പ് വിൻഡോയെ ഡിവൈഡ് ചെയ്ത് കോഡ് കൊടുത്തിരിക്കുന്ന ഡയഗ്രമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഡയഗ്രത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് കോഡുകളുണ്ടാകും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഈ നയൻ കോഡുകൾക്ക് വിളിക്കുന്നൊരു പേരുണ്ട് റീജിയൻ കോഡ് അപ്പോൾ ഈ റീജിയൻ കോഡ് വെച്ചിട്ടാണ് കൊഹൻ സ്വിതർലാൻഡ് അൽകൂരിതം എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ റീജിയൻ കോഡ് എങ്ങനെ വന്നതെന്നുള്ളത് നോക്കാം ഇതാണ് നമ്മുടെ ക്ലിപ്പ് വിൻഡോ ക്ലിപ്പ് വിൻഡോ എന്ന് പറയുന്ന അറിയില്ല ക്ലിപ്പ് വിൻഡോയ്ക്ക് ആയിട്ടുള്ള പാർട്ടുകളാണ് നമ്മൾ സേവ് ചെയ്യുന്നത് പുറത്തുള്ളത് ഡിലീറ്റ് ചെയ്യും അപ്പോൾ ഈ റെക്റ്റാങ്കിൾ കാണുന്ന ക്ലിപ്പ് വിൻഡോ ആ ക്ലിപ്പ് വിൻഡോയ്ക്ക് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന കോഡാണ് നാല് ബിറ്റും സീറോ ആയിട്ടുള്ള കോഡ് ബാക്കിയുള്ള കോഡുകൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് നമ്പർ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓർഡറിലാണ് അതായത് ഈ ക്ലിപ്പ് വിൻഡോയുടെ നാല് ബൗണ്ടറിയും ഞാൻ ഈ പറയുന്ന ഓർഡറിൽ നിങ്ങൾ ഓർത്തിരിക്കണം അതായത് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം ടോപ്പ് ഈ ഓർഡർ ഇതേ കണക്ക് തന്നെ ഓർത്തിരിക്കുക അത് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ആ ഓർഡർ ഞാൻ പറഞ്ഞ പറഞ്ഞെങ്ങനായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ബോട്ടം ടോപ്പ് ഈ ഓർഡറിലാണ് ഈ നാല് ബിറ്റിൻ്റെയും വാല്യൂസിനകത്ത് ചേഞ്ച് വരുന്നത് അതായത് ഈ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോർ ബിറ്റിൽ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ബിറ്റ് വൺ ആയിട്ടുണ്ട് സീറോ 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 വൺ ഇനി ലെഫ്റ്റ് കഴിഞ്ഞ് അങ്ങോട്ട് പോകണമെന്നാണ് പറഞ്ഞാൽ റൈറ്റിലോട്ട് റൈറ്റിലോട്ട് പോകുമ്പോൾ ആ ഫോർ ബിറ്റിന് വന്ന ചേഞ്ച് എന്താ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള സെക്കൻഡ് ബിറ്റ് വൺ ആയിട്ടുണ്ട് അതായത് സീറോ സീറോ വൺ സീറോ റൈറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് പോകണമെന്നാണ് ഞാൻ പറഞ്ഞ ബോട്ടം അപ്പോൾ ഇവിടെ ചേഞ്ച് വന്നതെന്ന് നോക്കുക എവിടെ ചേഞ്ച് വന്നത് റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ ബിറ്റ് വൺ ആയിട്ടുണ്ട് സീറോ വൺ സീറോ സീറോ ബോട്ടത്തിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ടോപ്പിൽ അപ്പോൾ അവിടെ വന്ന ഫോർ ബിറ്റ് കോഡിൽ വന്ന ചേഞ്ച് എന്തുവാ റൈറ്റ് സൈഡിൽ നിന്നുള്ള നാലാമത്തെ ബിറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് സീറോ മാറി വൺ ആയി വൺ സീറോ 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 അപ്പം ഈ ക്ലിപ്പിൻ്റെ നാല് സൈഡിലും വന്ന റീജിയൻ കോഡിന് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക അല്ല ഇനി ഇതേപോലെ നാല് കോഡുകളുണ്ട് ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇതിൻ്റെ നമ്പേഴ്സ് ഇതിൻ്റെ കോഡ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കണം അപ്പം ഞാൻ ഇത്ര ഇപ്പം വരെ പറഞ്ഞ അഞ്ച് കോഡുകൾ ഓർത്തിരിക്കുക ക്ലിപ്പ് വിൻഡോയ്ക്കകത്ത് നാല് ബിറ്റും സീറോ ലെഫ്റ്റ് സൈഡിൽ ക്ലിപ്പ് വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ നാല് ബിറ്റിൽ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ബിറ്റ് വണ്ണ് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നാല് ബിറ്റിൽ റൈറ്റ് സൈഡിൽ നിന്ന് സെക്കൻഡ് ബിറ്റ് വണ്ണ് ബോട്ടത്തിലോട്ട് പോകുമ്പം നാല് ബിറ്റിൽ റൈറ്റ് സൈഡിൽ നിന്ന് തേർഡ് ബിറ്റ് വണ്ണ് ടോപ്പിലോട്ട് വരുമ്പം നാല് ബിറ്റിൽ റൈറ്റ് സൈഡിൽ നിന്ന് നാലാമത്തെ ബിറ്റ് വണ്ണ് ബാക്കിയുള്ള നാല് ബിറ്റ് എങ്ങനെ വന്ന് നാല് സൈഡിലെയും അല്ലെങ്കിൽ നാല് റീജിയനിലേയും കോഡ് എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം അതായത് ഈ റീജിയൺ നോക്കുക ആ റീജിയൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ പറയാം അത് ലെഫ്റ്റാണ് ടോപ്പാണ് അല്ലേ ആവുമ്പോൾ ഏത് ബിറ്റ് വൺ വണ്ണാവണമെന്ന് പറഞ്ഞാൽ നാല് ബിറ്റിലെ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ബിറ്റ് വൺ ആവണം ടോപ്പ് ആകുമ്പോൾ ഏത് ബിറ്റ് വൺ ആവണം നാല് ബിറ്റിലെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ബിറ്റ് വൺ ആവണം അപ്പോൾ ഈ റീജിയനിൽ വന്നിരിക്കുന്ന നമ്പർ എത്ര വൺ സീറോ സീറോ വൺ അപ്പോൾ റൈറ്റ് സൈഡിലെ വൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡാണെന്നുള്ളത് ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള വൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോപ്പ് സൈഡാണെന്നുള്ളത് മനസ്സിലായ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന കോഡ് എങ്ങനെ പറയാം വൺ സീറോ വൺ സീറോ എങ്ങനെയാണ് വൺ സീറോ വൺ സീറോ വരുന്നത് ഈ എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നത് റൈറ്റ് ടോപ്പാണ് റൈറ്റ് ആകുമ്പം ഏത് ബിറ്റ് വൺ ആവണം റൈറ്റ് സൈഡിൽ നിന്ന് സെക്കൻഡ് ബിറ്റ് വൺ ആവണം ടോപ്പ് ആകുമ്പോൾ ഏത് ബിറ്റ് വൺ ആവണം റൈറ്റ് സൈഡിൽ നിന്ന് നാലാമത്തെ ബിറ്റ് വൺ ആവണം അങ്ങനെയാണത് വൺ സീറോ വൺ സീറോ ആയത് അതേപോലെ ഈ കോഡ് മനസ്സിലാവില്ല ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏത് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ബോട്ടമാണ് റൈറ്റ് ആണ് ബോട്ടം ആകുമ്പോൾ ഏത് ബിറ്റ് വൺ ആവണം റൈറ്റ് സൈഡിൽ നിന്ന് സെക്കൻഡ് ബിറ്റ് വണ്ണം റൈറ്റ് ആകുമ്പോൾ ഏത് ബിറ്റ് ഫണ് ആവണം റൈറ്റ് സൈഡ് ആകുമ്പോൾ ഏത് ബിറ്റ് ആവണം റൈറ്റ് സൈഡിൽ നിന്ന് സോറി ബോട്ടം ആകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ ബിറ്റ് ഫണ്ണാവണം റൈറ്റ് സൈഡ് ആകുമ്പോഴത്തേക്ക് ഈ ബിറ്റിൻ്റെ നാല് ബിറ്റിനകത്ത് റൈറ്റ് സൈഡിൽ നിന്ന് സെക്കൻഡ് ബിറ്റ് ഫണ് ആവണം അങ്ങനെയാണത് ഈ കോഡ് എന്തായിട്ട് മാറിയിരിക്കുന്നത് സീറോ വൺ വൺ സീറോ ആയിട്ട് മാറിയത് ഇനി ഇതാണ്ട് ഈ കോഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു റീജിയൻ എടുക്കുകയാണെങ്കിൽ അവിടെ സീറോ വൺ സീറോ വൺ എന്ന് വന്നു എങ്ങനെയാണ് വന്നത് ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റാണ് ബോട്ടോ ആണ് ലെഫ്റ്റ് ആകുമ്പം ഫസ്റ്റ് ബിറ്റ് വൺ ആവണം റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ബിറ്റ് വൺ ആവണം ബോട്ടം ആകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ ബിറ്റ് വൺ ആവണം അങ്ങനെയാണത് സീറോ വൺ സീറോ വൺ ഇപ്പം ഞാൻ ഈ ഒമ്പത് റീജ്യൻ കോഡുകൾ എങ്ങനെ വന്നു എന്ന് ഉള്ളതാണ് പറഞ്ഞത് അത് ഓർത്തിരിക്കുക ഇനി ഈ റീജിയൻ കോഡ് വെച്ചിട്ടാണ് കോഹൻ സ്വതർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന നാല് സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അല്ല ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ലൈനിൻ്റെ രണ്ട് എൻ പോയിന്റിലും ആ ലൈൻ എവിടെയാണോ ഏത് റീജ്യനിലാണോ നിൽക്കുന്നത് ഈ ഒമ്പത് റീജ്യനിൽ ഏത് റീജ്യനിലാണോ നിൽക്കുന്നത് അവിടുത്തെ കോഡ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് വണ്ണിൽ പറയുന്നത് അപ്പോൾ നമ്മളൊരു ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ എടുക്കുക ആ ലൈൻ എടുത്താൽ രണ്ട് എൻ പോയിൻ്റ് ഉണ്ടാവും ഇതൊരു ലെഫ്റ്റ് എൻ പോയിന്റ് ഇത് റൈറ്റ് എൻ്റ് പോയിൻറ്റ് ഈ രണ്ട് എൻ പോയിന്റിനും ആ ലൈൻ നിൽക്കുന്ന റീജിയനിലെ കോഡ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് വണ്ണിൽ പറയുന്നത് ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ ഒരു ലൈൻ എടുത്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ്റെ ലെഫ്റ്റ് ഹെൻഡ് പോയിന്റിൽ എന്ത് വാല്യൂ അസൈൻ ചെയ്യും അതേ റീജിയനിലാണ് നിൽക്കുന്ന സീറോ 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 നാല് ബിറ്റും സീറോ ആയിട്ടുള്ള ക്ലിപ്പ് വിൻഡോയ്ക്കകത്താണ് നിൽക്കുന്നത് അപ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് നാല് ബിറ്റും സീറോ കൊടുക്കും റൈറ്റ് ഹാൻഡ് പോയിന്റ് എന്ത് കൊടുക്കും അതേപോലെ തന്നെ നാല് ബിറ്റ് സീറോ എടുക്കും അപ്പം വേറെ ലൈൻ എക്സ് എടുക്കുകയാണെന്നുണ്ട് അതാണ്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഈ ഒരു ലൈൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റ് നാല് ബിറ്റും സീറോ ഈ റൈറ്റ് ഹാൻഡ് പോയിൻറ്റ് സീറോ സീറോ വൺ സീറോ എന്ന് കൊടുക്കും അപ്പോൾ സ്റ്റെപ്പ് വൺ എന്താണെന്ന് മനസ്സിലാവില്ല ഇനി അടുത്ത് സ്റ്റെപ്പ് ടൂവിലോട്ട് പോകും സ്റ്റെപ്പ് ടൂല് പറയുന്നത് നമ്മൾ ലൈൻ്റെ രണ്ട് എൻ പോയിന്റും വാല്യൂസ് കൊടുത്തതിന് ശേഷം ആ റീജിയൻ കോഡ് കൊടുത്തതിന് ശേഷം ഈ രണ്ട് എൻ പോയിന്റിലും വന്നിരിക്കുന്ന ഫുൾ വാല്യൂസ് സീറോ ആണോ എന്ന് നോക്കും ഫുൾ വാല്യൂ സീറോ ആണെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ ക്ലിപ്പ് വിൻഡോയ്ക്കകത്താണെന്നുള്ളത് അങ്ങനെ ക്ലിപ്പ് വിൻഡോയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈൻ ആ പോയിന്റ്സ് ആ ലൈനെല്ലാം ഫുൾ സേവ് ചെയ്യും അതിനകത്ത് ക്ലിപ്പിംഗ് പ്രോസസ്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ നമുക്ക് ആ ലൈൻ ഫുൾ എടുക്കേണ്ടതാണ് അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് നമ്മളെ ലൈൻ്റെ എൻ പോയിന്റിലെ ലെഫ്റ്റിലെയും റൈറ്റിലെയും റീജിയൻ കോഡിൻ്റെ വാല്യൂസ് ഫുൾ സീറോ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈനെ ഫുൾ സേവ് ചെയ്യും അതിനവിടെ ക്ലിപ്പ് ചെയ്യേണ്ട കാര്യം ഇല്ല മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് വെച്ചാൽ ഇനി സെക്കൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് ഫോൾസ് ആയി എന്ന് വെക്കുക ഫുൾ സീറോ അല്ല വന്നേക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകണം അതിൻ്റെ എൽസ് പാർട്ടുണ്ട് സെക്കൻഡിൻ്റെ എൽസ് പാർട്ട് അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് പിന്നെ ലൈനിൻ്റെ രണ്ട് എൻ പോയിന്റിലും ഫുൾ വാല്യൂ സീറോ അല്ല വന്നത് ഒരു കേസ് വരുമ്പോഴത്തേക്ക് നമ്മളവിടെ ഈ രണ്ട് എൻ പോയിന്റിലും കൊടുത്തിരിക്കുന്ന റീജിയൻ കോഡിൻ്റെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് ഫോൾസ് ആണെങ്കിലാണ് തേർഡ് സ്റ്റെപ്പിലോട്ട് വരുന്നത് തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മളെടുത്ത ലൈനിൻ്റെ രണ്ട് എൻ പോയിന്റിലെയും റീജിയൻ കോഡ്സിൻ്റെ കോഡിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും ആൻഡ് ഓപ്പറേഷൻ ചെയ്യും ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവർ ബിറ്റ് വൈസ് ആൻഡാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ബിറ്റും എടുത്ത് ആൻറ്റി ആൻറ്റി ചെയ്യുന്നതെന്ന് അറിയില്ല ആൻഡ് ആൻഡ് ഓപ്പറേഷൻ ആൻഡ് ഓരോ നോട്ട് ലോജിക്കൽ ഓപ്പറേഷനിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും അപ്പം ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്ന റിസൾട്ടിനെ ബേസ് ചെയ്തിരിക്കും ബാക്കി കാര്യങ്ങൾ അപ്പോൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ ഒന്നുകിൽ ഫുൾ വാല്യൂ സീറോ കിട്ടും അല്ലെങ്കിൽ വൺ മിക്സ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ഫുൾ വൺ കിട്ടും ഇപ്പം ആൻഡ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ഫുൾ സീറോ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കാം ഇഫ് ദ റിസൾട്ട് ഈസ് നോട്ട് സീറോ 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 ദെൻ ഗിവൺ ലൈൻ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട് സൈഡ് അതായത് ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനകത്ത് വണ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലൈൻ കംപ്ലീറ്റ്ലി ഔട്ട് ആണ് അതല്ല ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കിട്ടിയ റിസൾട്ടിനകത്ത് സീറോ കംപ്ലീറ്റ് നാല് ബിറ്റും സീറോ ആണ് കിട്ടുന്നതെങ്കിൽ ഈ ലൈൻ പാർഷ്വലി ഇൻസൈഡ് ഔട്ട് സൈഡ് ലൈനാണ് മനസ്സിലായോ ഈ ത്രീ പോയിൻറ് വൺ എന്താ പറഞ്ഞതെന്നുള്ളത് മനസ്സിലായില്ലേലും കുഴപ്പമില്ല നമ്മൾ അടുത്ത എക്സാമ്പിളിലോട്ട് വരുമ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫുൾ നാല് ബിറ്റും സീറോ ആണെന്നുണ്ടെങ്കിൽ ആ ലൈൻ പാർഷ്വലി ഇൻസൈഡ് ഔട്ട്സൈഡ് ലൈനാണ് ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആൻഡ് ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനകത്ത് നാല് ബിറ്റിനകത്ത് വൺ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലൈൻ കംപ്ലീറ്റ്ലി ഔട്ട് സൈഡാണ് ഓക്കെ ഇനി അടുത്ത പ്രോസസ്സ് അതായത് ത്രീ പോയിന്റ് ടുയിലോട്ട് പോകാം ത്രീ പോയിന്റ് ടുയിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ത്രീ പോയിൻറ്റ് വണ്ണിൽ നിന്ന് രണ്ട് ആൻസർ കിട്ടാം ഒന്നുകിൽ ഈ പറയുന്ന ലൈൻ കംപ്ലീറ്റ്ലി ഔട്ട് ആണെന്ന് പറയാം അല്ലെങ്കിൽ ഈ പറയുന്ന ലൈൻ പാർഷ്യലി ഇൻസൈഡ് ഔട്ട് ആണെന്ന് പറയാം കംപ്ലീറ്റ്ലി ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കളയും ലൈനെ ഡിലീറ്റ് ചെയ്ത് ഫുൾ ഡിലീറ്റ് ചെയ്ത് കളയും അതല്ല പാർഷ്യലി ഇൻസൈഡ് ഔട്ട്സൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ബാക്കി പറയുന്നത് ത്രീ പോയിൻറ്റ് ടുവിൻ്റെ ബാക്കി പറയുന്നത് ഓക്കെ അപ്പോൾ പാർഷ്യലി ഇൻസൈഡ് ഔട്ട്സൈഡ് ആണെങ്കിൽ ഞാൻ ആ സ്റ്റെപ്സ് ഇല്ല ത്രീ പോയിൻറ്റ് ടു വൺ മുതൽ ത്രീ പോയിന്റ് ടു ഫോർ വരെയുള്ള ഒരുമിച്ച് ഞാനങ്ങ് പറയാം അതായത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം ഇതാണ്ട് ഇങ്ങനൊരു ലൈൻ ഇതാണ് പാർഷ്യലി ഇൻസൈഡ് ഔട്ട് സൈഡെന്ന് പറയും ഇങ്ങനൊരു ലൈൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ ഈ ലെഫ്റ്റ് എൻ പോയിൻ്റിൻ്റെ വാല്യൂ നാല് ബിറ്റും സീറോ റൈറ്റ് എൻ പോയിന്റ് വാല്യൂ സീറോ സീറോ വൺ സീറോ അപ്പം പാർഷ്യലി ഇൻസൈഡ് ഔട്ട് സൈഡാണെന്ന് നമുക്ക് ആ ലൈൻ കാണുമ്പോഴേ അറിയാം അൽഗോരത്തിൻ്റെ കേസിൽ കോഡ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ലെഫ്റ്റ് എൻ പോയിൻറ്റേയും റൈറ്റ് എൻഡ് പോയിന്റേയും റീജൻ കോഡ് വെച്ചിട്ടാണ് പ്രോഗ്രാമിനകത്ത് അത് ചെയ്യുന്നത് നമുക്കിത് ഫിസിക്കലായിട്ട് കാണുന്നതുകൊണ്ടാണ് അത് പിന്നെ പാർഷ്യലി ഇൻസൈഡ് ഔട്ട്സൈഡാണെന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ലൈൻ്റെ കേസിൽ പാർഷ്യലി ഇൻസൈഡ് ഔട്ട്സൈഡ് ഇനി ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് നമ്മൾ ക്ലിപ്പ് വിൻഡോയുടെ ഏത് ബൗണ്ടറിയിലാണ് ഇൻറ്റർസെക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ബൗണ്ടറി വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് എഡ്ജ് വെച്ചിട്ടാണ് പാർഷ്യലി ഇൻസൈഡ് സൈഡ് ഔട്ട് സൈഡ് ആയതെന്ന് നോക്കും ഇതിപ്പോൾ ഏത് എഡ്ജ് വെച്ചിട്ടാണ് റൈറ്റ് സൈഡിലെ ബൗണ്ടറി വെച്ചിട്ടാണ് പാർഷ്യലി ഇൻസൈഡ് ഔട്ട് സൈഡ് ആയേക്കുന്നത് അപ്പം അങ്ങനെ ആ റൈറ്റ് സൈഡിൽ ആ ക്ലിപ്പ് വിൻഡോയുടെ റൈറ്റ് സൈഡിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ ആ എഡ്ജുമായിട്ട് കണക്ട് ചെയ്യുന്ന ടച്ച് ചെയ്യുന്ന പോയിൻറ്റ് കണ്ടുപിടിക്കും ആ പോയിൻറ്റിന് അകത്തുള്ള ആ പോയിന് ശേഷം അകത്തുള്ള എല്ലാ പാർട്ടും ലൈൻ്റെ എല്ലാ പാർട്ടും നമ്മൾ സേവ് ചെയ്യും ആ പോയിൻ്റിന് പുറത്തോട്ടുള്ള ലൈൻ്റെ എല്ലാ പാർട്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യും ഈ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്ന ത്രീ പോയിന്റ് ടു വൺ ത്രീ പോയിന്റ് ടു റ്റു ത്രീ പോയിന്റ് ടു ത്രീ ഈ പറയുന്ന മൂന്ന് സ്റ്റെപ്പിലായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ രണ്ട് പാർട്ടുകളായിട്ട് ഡിവൈഡ് ആപ്പ് ഈ പറഞ്ഞ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് പോയിൻ്റ് വെച്ചിട്ട് രണ്ട് പാർട്ടാക്കും എന്താ ഇതൊരു പാർട്ട് ഇതൊരു പാർട്ട് അപ്പോൾ ഈ ഒരു പാർട്ട് എടുക്കുകയാണെന്നുണ്ട് ആ ലൈൻ്റെ പാർട്ട് എടുക്കുവാണെന്നുണ്ട് ആ ലൈൻ്റെ ലെഫ്റ്റ് ഹെൻഡ് പോയിന്റിൽ സീറോ സീറോ ആണ് റൈറ്റ് ഹെൻഡ് പോയിന്റിൽ സീറോ സീറോ ആണ് ഈ ലൈൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലും എൻഡിലും ലെഫ്റ്റ് ഹെൻഡ് പോയിൻറ്റിലും റൈറ്റ് ഹെൻഡ് പോയിന്റിലും സീറോ സീറോ വൺ സീറോ എന്ന് പറയുന്ന ഒരു ആയിരിക്കും കാണുന്നത് അപ്പോൾ നമ്മൾ ത്രീ പോയിൻറ്റ് ടു ഫോർ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ടു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും അതായത് ഞാൻ ഈ പറയുന്ന ഈ ഒരു എക്സാമ്പിൾ താണ്ട് ഇവിടെ വെച്ചിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ ലൈൻ്റെ ലെഫ്റ്റ് റൈറ്റ് എൻ പോയിന്റിൽ സീറോ സീറോ ആണോയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യും ഈ ലൈൻ്റെ ലെഫ്റ്റ് റൈറ്റ് എൻ പോയിന്റിൽ സീറോ സീറോ ആണോയെന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അല്ല എന്ന് വരും അത് സേവ് ചെയ്യത്തില്ല ഡിലീറ്റ് ചെയ്യും അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ത്രീ പോയിൻ്റ് ടു ഫോറിൽ നിന്ന് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകുന്നത് അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം വരെ നമ്മൾ ഒരു ലൈൻ്റെ കേസിലാണ് ഇത് പറഞ്ഞത് ഇനി ഈ ക്ലിപ്പ് വിൻഡോയുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ലൈനുകളുണ്ടെങ്കിൽ ആ ലൈനുകളിലും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ അത്രയും ഇത്രയുമാണ് ഈ അൽഗോരോ ഇതിനകത്തുള്ള ഡിഫറെൻ്റ് സ്റ്റെപ്പുകൾ അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് റീജിയൻ കോഡ് നാൻ റീജിയൻ കോഡ് ഉണ്ട് നാൻ റീജ്യൻ കോഡ്സിൻ്റെ വാല്യൂസ് ഓർത്തിരിക്കുക അതേപോലെ നമ്മൾ സേവ് ചെയ്യുന്ന ക്ലിപ്പ് ചെയ്യുന്ന അതായത് ഏതൊക്കെ പാർട്ടുകൾ അതിൻ്റെ എവിടെ വരുന്ന പാർട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത് എവിടെ വരുന്ന പാർട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് അതായത് വിൻഡോയ്ക്ക് അകത്ത് വരുന്ന പാർട്ട് നമ്മൾ സേവ് ചെയ്യും വിൻഡോയ്ക്ക് പുറത്തുള്ള പാർട്ടുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ക്ലിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് നോക്കാം അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അതാ ആ അൽഗുര നേരത്തെ പറഞ്ഞ കുഹൻസുദ് അല്ലാൻ അൽഗൂരത്തിൻ്റെ സ്റ്റെപ്പ് വഴി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ദ ഈ എക്സാമ്പിളിനെ ഇവിടെ ഞാൻ റീജിയൻ കോഡ് വരച്ചിട്ടുണ്ട് നാല് ലൈനും വരച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ലൈൻ ഒന്ന് എടുക്കാം ആദ്യത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ എ ബി ദ ഈ ലൈൻ ആ ലൈൻ്റെ ലെഫ്റ്റ് റൈറ്റ് എൻ പോയിൻ്റ് എവിടെ വരുന്നതെന്ന് നോക്കാം ലെഫ്റ്റ് എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇ എ അവിടെ വരുന്ന റീജിയൻ കോഡ് എത്ര നാല് ബിറ്റും സീറോ റൈറ്റ് എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ഇ ബി അവിടെ വരുന്ന റീജിയൻ കോഡ് എത്ര നാല് ബിറ്റും സീറോ അപ്പം ആ ലൈനെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് എയുടെ നാല് ബിറ്റും സീറോ ബിയുടെ നാല് ബിറ്റും സീറോ അതാണ് സ്റ്റെപ്പ് ടുവിൽ നമ്മൾ ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ലെഫ്റ്റും റൈറ്റും എൻ പോയിൽ എല്ലാ ബിറ്റും സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈൻ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണ് ക്ലിപ്പ് ഫിൻറ്റേക്ക് നമ്മളത് ഫുൾ സേവ് ചെയ്യും അപ്പോൾ എ ബി എന്ന് പറഞ്ഞ ലൈൻ്റെ കേസിൽ എന്താ നടന്നതെന്ന് മനസ്സിലാവില്ല ഇനി അടുത്ത ലൈനിലോട്ട് പോകാം അത് സി ഡി അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റ് നോക്കുവാണെങ്കിൽ സി എന്ന് പറയുന്നിടത്ത് സീറോ വൺ സീറോ സീറോ റൈറ്റ് ഹാൻഡ് പോയിൻറ്റ് നോക്കുവാണെങ്കിൽ ഡി എന്ന് പറയുന്നിടത്ത് സീറോ വൺ സീറോ സീറോ ഞാൻ അതായത് ഇവിടെ തൊട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ആൽഗുരത്തിലെ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞതുപോലെ ഇവിടെ രണ്ട് ഹെൻ പോയിന്റിലും ഫുൾ സീറോ വാല്യൂസ് അല്ല വന്നേക്കുന്നത് അങ്ങനെ ഫുൾ സീറോ വാല്യൂസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആൻഡ് ഓപ്പറേഷൻ ചെയ്യും ആൻഡ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ ഇതാണ്ട് സീറോ വൺ സീറോ സീറോ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്ന എങ്ങനെയാണ് ചെയ്യുന്നത് ഈ സീടെയും ഡിയുടെയും ഓരോ ബിറ്റുകൾ റൈറ്റിലെ രണ്ട് ബിറ്റ് അത് കഴിഞ്ഞുള്ള രണ്ട് ബിറ്റ് ഓരോ ബിറ്റുകൾ എടുത്തിട്ട് വേണം ആൻഡ് ഓപ്പറേഷൻ ചെയ്യുക അപ്പോൾ അങ്ങനെ ആൻഡ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ സീറോ വൺ സീറോ സീറോ എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ആൻസറിനകത്ത് ആൻഡ് ഓപ്പറേഷൻ കിട്ടിയ ആൻസറിനകത്ത് ഫുൾ നാല് ബിറ്റും സീറോ എല്ലാം വന്നേക്കുന്നത് അതിനകത്ത് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ലൈൻ കംപ്ലീറ്റ്ലി ഔട്ട് ആണ് അങ്ങനെയാണ് ഈ അൽഗോരിതം കംപ്ലീറ്റ്ലി ഔട്ട് സൈഡ് ആണെന്ന് നമ്മൾ ഇത് ഫിഗർ നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണെന്ന് മനസ്സിലാവും അൽഗോരിതം പ്രോഗ്രാം അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ രീതിയിലാണ് ഹാൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറ് ലൈൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റും റൈറ്റ് റൈറ്റ് ഹാൻഡ് പോയിന്റും കൊടുത്തിരിക്കുന്ന റീജിയൻ കോഡിനെ ബേസ് ചെയ്ത് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് അത് വൺ ഉണ്ടെങ്കിൽ ലൈൻ കംപ്ലീറ്റ്ലി ഔട്ട് ആണ് ഓക്കെ അത് മനസ്സിലാവില്ല അത് അടുത്തതാണ്ട് ഇ ലൈൻ എടുക്കുക ഈ ലൈൻ ഇ എഫ് അപ്പോൾ ആ ലൈൻ്റെ കേസിൽ ഇ എന്ന് പറയുന്ന എൻ പോയിന്റിന് വന്നിരിക്കുന്ന വാല്യൂ സീറോ 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 വണ്ണും എഫ് എന്ന് പറയുന്ന എൻ പോയിന്റ് വന്നിരിക്കുന്ന വാല്യൂ സീറോ 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 സീറോയും ആ ലൈൻ ഫിസിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർഷ്യലി ഇൻസൈഡ് ഔട്ട് സൈഡ് ആണെന്ന് പറയാം വേറെ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇ എന്ന് പറയുന്ന പോയിന്റിൽ വന്നിരിക്കുന്ന സീറോ 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 വണ് അതിനകത്തൊരു വണ് ഉണ്ട് അപ്പോൾ അത് ക്ലിപ്പ് വിൻഡോയ്ക്ക് പുറത്താണ് എഫിൻ്റെ അടുത്ത് ഈ എഫിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന കോഡ് സീറോ 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 അപ്പം അത് വിൻഡോയ്ക്കകത്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രണ്ട് കോഡ് വാല്യൂസ് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പാർഷ്യലി ഇൻസൈഡ് ആണെന്നുള്ളത് അപ്പോൾ അത് ഞാൻ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇയും എഫും എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ആൻഡ് ഓപ്പറേഷൻ ചെയ്തു ആൻഡ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ നാല് ബിറ്റും സീറോ എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഇൻസൈഡ് ഔട്ട്സൈഡാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇനി ഇ ഇ എഫ് എന്ന് പറയുന്ന ഇ ലൈൻ അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന ലെഫ്റ്റ് ആൻഡ് പോയിന്റും എഫ് എന്ന് പറയുന്ന റൈറ്റ് ആൻഡ് പോയിൻറ്റുമുള്ള ഈ ലൈൻ നമ്മൾ ക്ലിപ്പ് വിൻഡോയുടെ ഏത് ബൗണ്ടറിയിലാണ് ഏത് ബൗണ്ടറി വഴിയിട്ടാണ് പോകണമെന്നുള്ളത് നോക്കണം അതെന്ന് പറഞ്ഞാൽ ഏത് ബൗണ്ടറിയാണ് ലെഫ്റ്റ് ബൗണ്ടറി ആ ലെഫ്റ്റ് ബൗണ്ടറിയിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം അങ്ങനെ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് രണ്ട് ലൈനുകളായിട്ട് ഡിവൈഡ് ചെയ്യും അതിന് ശേഷം ഈ ലൈനിൻ്റെ രണ്ട് എൻ പോയിന്റിലും ആ ലൈൻ നിൽക്കുന്ന റീജ്യനിലെ കോഡ് കൊടുക്കും എന്ന് പറഞ്ഞാൽ നാല് ബിറ്റുവ സീറോ ആയിട്ടുള്ള കോഡ് അത് നമ്മൾ സേവ് ചെയ്യും അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് എൻ പോയിൻ്റിൽ വരുന്ന വാല്യൂസ് താണ്ടെങ്കിൽ ഈ സീറോ 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 വൺ ആയിരിക്കും അത് നമ്മൾ ഡിലീറ്റ് ചെയ്യും മനസ്സിലായാൽ പറഞ്ഞ എന്താന്നുള്ള അടുത്ത ഒരു ലൈനൂടെ നമുക്ക് നോക്കാം അതൊരു വേറൊരു കേസ് അതിൻ്റെ ലെഫ്റ്റ് എൻ പോയിൻ്റിൽ വന്നിരിക്കുന്ന വാല്യൂ ധാണ്ട് ജി എന്ന് പറയുന്ന എൻ പോയിൻ്റിൽ വന്നിരിക്കുന്ന വാല്യൂ വൺ സീറോ 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 എച്ച് എന്ന് പറഞ്ഞ ഈ റൈറ്റ് എൻ പോയിൻ്റിൽ വന്നിരിക്കുന്ന വാല്യൂ സീറോ സീറോ വൺ സീറോ അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ താണ്ട് ഈ ലൈനും ജി എച്ച് എന്ന് പറയുന്ന ലൈനും അതായത് ഈ സി ഡി എന്ന് പറയുന്ന ലൈനിലൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ സി ഡി എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ ലെഫ്റ്റ് റൈറ്റ് എൻ പോയിന്റിൽ വന്ന റീജ്യൻ കോഡിനകത്ത് വൺ എന്നുള്ള വാല്യൂ ഉണ്ടായിരുന്നു അതായത് ഈ സിയുടെ റീജ്യൻ കോഡ് സീറോ വൺ സീറോ സീറോ ഡിയുടെ റീജിയൻ കോഡ് സീറോ വൺ സീറോ സീറോ രണ്ട് എൻ പോയിൻ്റിലെയും റീജിയൻ കോഡിനകത്ത് എന്തുണ്ടായിരുന്നു വൺ ഉണ്ടായിരുന്നു ആൻഡ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഔട്ട് പുട്ടിനകത്തും വൺ കിട്ടി കംപ്ലീറ്റ്ലി ഔട്ട് സൈഡാന്ന് പറഞ്ഞു അതേപോലെ അതാണ്ട് ഈ ലൈനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹെൻഡ് പോയിൻ്റ് ആയ ജി ക്യാത്ത് റീജിയൻ കോഡിനകത്ത് ഉണ്ട് വൺ സീറോ 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 നാല് മൂന്ന് സീറോയും അപ്പം എച്ച് എന്ന് പറയുന്ന റൈറ്റ് എൻഡ് പോയിൻ്റിൻ്റെ കോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്താണ് സീറോ സീറോ വൺ സീറോ അവിടെയും വണ്ണുണ്ട് ഉണ്ട് ഇവിടെ നോക്കുക ജി ക്യാത്തും എച്ചിനകത്തും റീജിയൻ കോഡിനകത്ത് എന്തുണ്ട് വണ് ഉണ്ട് അങ്ങനെ വൺ ഉണ്ട് എന്ന് കരുതി നമുക്കത് കംപ്ലീറ്റ്ലി ഔട്ട് സൈഡ് അതാണ്ട് ഈ സി ഡിയുടെ കേസ് പോലെ കംപ്ലീറ്റ്ലി ഔട്ട് ഔട്ട് സൈഡാണെന്ന് പറയാൻ പറ്റത്തില്ല അവിടെയാണ് ഈ ആൻഡ് ഓപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പം നമ്മൾ ഈ ജിയും എച്ചും കൂടെ ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് നോക്കി അതായത് ജിയുടെയും എച്ചിൻ്റെയും റീജിയൻ കോഡിനകത്ത് എന്തുണ്ടായിരുന്നു വൺ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് തന്നെ ആൻഡ് ഓപ്പറേഷൻ ചെയ്തു ആൻഡ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസറിനകത്ത് എന്താ നാല് ബിറ്റും സീറോ വന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ് പാർഷ്യലി ഇൻസൈഡ് ആണ് അങ്ങനെ പാർഷ്യലി ഇൻസൈഡ് ഔട്ട് സൈഡ് ആയതുകൊണ്ട് ഈ ലൈൻ ഏതൊക്കെ ലൈനിലൂടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ എഡ്ജിൽ നമ്മൾ ക്ലിപ്പ് വിൻഡോയുടെ ഏതൊക്കെ എഡ്ജിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കണ്ട് ഇവിടെ കണ്ടുപിടിക്കും ഇതാ ഇവിടെ കണ്ടുപിടിക്കും അതിനുശേഷം ഈ ലൈനുകളെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും ഈ ലൈനിൻ്റെ എൻ പോയിന്റുകൾക്കെല്ലാം വാല്യൂ കൊടുത്തിട്ട് ഈ അൽഗോരിതം റിപ്പീറ്റ് ചെയ്ത് ഏത് എൻ ഏത് ലൈനിൻ്റെ രണ്ട് എൻ പോയിന്റിലുവാണോ ഫുൾ സീറോ വാല്യൂ വരുന്നത് അത് സേവ് ചെയ്യും ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യും മനസ്സിലായ നമ്മൾ ഈ അൽഗോരിതവും ആൻഡ് ഓപ്പറേഷനും പിന്നെ റീജിയൻ കോഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല അപ്പം ഇത് ഒന്ന് പഠിച്ചു ചോദിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് എന്താണെന്നൊരു ഐഡിയ കിട്ടൂല ക്ലിപ്പിംഗ് കഴിഞ്ഞ വീഡിയോയിൽ ഒരാളൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോയിന്റ് ക്ലിപ്പിങ്ങിൻ്റെ കേസിൽ അപ്പോൾ അവിടെ ഡൗട്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നോട്ട് ക്ലിപ്ഡെന്നും അല്ല എന്നുണ്ടെങ്കിൽ ക്ലിപ്ഡെന്നും പറയുന്നു അതെന്താ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ചോദിച്ചത് ആന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ക്ലിപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക നോട്ട് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യേണ്ട സേവ് ചെയ്യണമെന്ന് അപ്പം ആ പോയിൻറ്റ് ക്ലിപ്പിങ്ങിൻ്റെ കേസിൽ ഇന്നിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നോട്ട് ക്ലിപ്ഡ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യേണ്ട സേവ് ചെയ്യണം അല്ല ഇൻ ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യണ്ട ഡിലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ഓർത്താൽ മതി അപ്പോൾ ആ കൺഫ്യൂഷൻ അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് ഓർത്താൽ മതി സേവ് ചെയ്യണ്ട എന്നുള്ളത് ഓർത്താൽ മതി അപ്പോൾ ഈ ഒരു ലൈൻ ക്ലിപ്പിങ്ങിൻ്റെ കേസിലോട്ട് ഞാനിപ്പോൾ പോയിൻറ്റ് ക്ലിപ്പിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ പറഞ്ഞത് ഇനിയിപ്പോൾ ലൈൻ ക്ലിപ്പിങ്ങിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കോഹാൻ സുദർലാൻ ലൈൻ ക്ലിപ്പിങ്ങിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുതരും നമ്മളെപ്പോഴും ഈ ക്ലിഫ് വിൻഡോ എന്ന് പറയുന്ന ഷേപ്പ് റെക്റ്റാങ്കിൾ തന്നെ ആണോ എന്നില്ല ഞാനിപ്പോൾ ഈ എക്സാമ്പിൾ എടുത്ത് അതിനകത്ത് ക്ലിഫ് വിൻഡോയുടെ ഷേപ്പ് റെക്റ്റാങ്കിൾ എപ്പോഴും റെക്റ്റാങ്കിൾ തന്നെ ആവണമെന്നില്ല ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതൊന്നുള്ളൂ നമുക്ക് ഇവിടെ സർക്കിൾ ആക്കാം ട്രയാങ്കിൾ ആക്കാം അപ്പോൾ ഒരു പക്ഷേ ഈ ക്ലിപ്പ് വിൻഡോയുടെ ഷേപ്പ് സർക്കിൾ ആയിരുന്നു എന്ന് വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല കാരണം എന്താ നമ്മൾ ഈ റീജിയൻ കോഡ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത് റീജിയൻ കോഡ് വരണമെന്നുണ്ടെങ്കിൽ നാല് സൈഡും ഒമ്പത് പാർട്ടും ഒക്കെ വേണം സർക്കിളിൻ്റെ കേസിൽ അങ്ങനെ നാല് സൈഡുണ്ടോ അതുകണക്ക് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിലും ഈ പറ്റുവോ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒമ്പത് റീജിയണോ ഈ പറയുന്ന കോഡുകളോ ഒക്കെ അവിടെ വരുവോ അവിടെ മൂന്ന് സൈഡല്ലേ ഉള്ളൂ അപ്പം ക്ലിപ്പ് വിൻഡോ എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ആണെങ്കിൽ മാത്രമേ ഈ അൽഗൂരിതം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഈ ഒരു അൽഗൂരിതത്തിൻ്റെ ഡ്രോബാക്ക് അപ്പം ബാക്കി എല്ലാം അഡ്വാൻറ്റേജ് അത് സിമ്പിളാണ് സിമ്പിളായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും പിന്നെ പ്രോ പ്രോസസ്സൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ നമ്മൾ ലൈനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പാർഷ്യലി കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണോ ഔട്ട് ആണോ പാർഷ്യലി ഇൻസൈഡ് ഔട്ട് സൈഡ് ആണോ എന്നുള്ള ഐഡൻറ്റിഫിക്കേഷനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് അപ്പം ഓർത്തിരിക്കുക ആ പേര് ഓർത്തിരിക്കുക കുഹൻ സുതർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതമാണ് നമ്മൾ പഠിച്ചത് ലൈൻ ക്ലിപ്പിംഗ് എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക റീജിയൻ കോഡ് ഓർത്തിരിക്കുക ആൻറ്റോ ഓപ്പറേഷൻ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ആൻറ്റോപ്പറേഷൻ ചെയ്തത് അല്ലെങ്കിൽ എപ്പോഴാണ് ആൻറ്റോപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതും ഓർത്തിരിക്കാം ഓക്കെ താങ്ക് യു